ചോറ് മതിയോ? മതി മതിയോ? കൈയൊക്കെ കഴുകേ. ചോറ് മതിയോ? എല്ലാരും നമ്മള് നാലഞ്ച് ദിവസം ഇവിടെ ആണേ. ആ കൈ കഴുകാണ്ട് ആട്ടെ. ഇവിടെ കൊച്ച പോരേ വേണം. ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടും പട്ടിണി ഒരുപാട് കിടന്നിട്ടുള്ളവനെ. അതുകൊണ്ടല്ലേ ഈ ആഹാരം കൊടുക്കണമെന്ന് തോന്നിയത്. എനിക്ക് വീടില്ല, എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. ഈ അമ്മ ഉണ്ടല്ലോ, ദിവസം 6 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. ഗ്യാസിലൊന്നും കേട്ടോ, വിറകടുപ്പിൽ കുക്ക് ചെയ്താണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ അമ്മ ഈ അന്നം എത്തിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു, മക്കൾക്ക് വേണ്ടിയൊക്കെ പല വീടുകളിലും പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തിട്ട് ഒരു നേരം പോലും കഴിക്കാനില്ലാതെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ പോലും അറിയാതെ. പിന്നെ തൊഴിലുറപ്പുള്ള സമയത്ത് തൊഴിലുറപ്പിന് പോകും, ആ പൈസ തയ്ക്കുന്ന സമയം തയ്ക്കും. എന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ടെന്നല്ല, കൊണ്ടുവരുന്ന വീട്ടിൽ നിന്ന് കഴിക്കാൻ പോലും ആള് കാണാതെ ഞങ്ങൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. കണ്ടാ എടുത്തറിയും അല്ല, നമ്മൾ എങ്ങനെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു അതേ രീതിയിൽ എല്ലാവർക്കും കൊടുക്കണം. മോനെ ഇന്നത്തെ ആഹാരം എല്ലാം റെഡിയായി, ആട്ടോ വരാൻ കാത്തിരിക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോവാൻ. ഇന്ന് മോനെ ചോറ്, സാമ്പാറ്, അവിയലുണ്ട്, അച്ചാറ്. നമസ്കാരം, കൊല്ലം കല്ലന്താഴത്താണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു അമ്മയെ പരിചയപ്പെടുത്തി തരാം. ഇങ്ങനെയൊക്കെ ഉള്ള അമ്മമാര് കാണുമെന്ന് തന്നെ അറിയത്തില്ല. ഇതാണ് അമ്മ ജലജ എന്നാണ് പേര്. ഈ അമ്മ ദിവസവും 25 പേർക്കാണ് അന്നം കൂട്ടുന്നത്. ഈ അമ്മ വലിയ പണക്കാരി ഒന്നും അല്ല കേട്ടോ. ഈ അമ്മയുടെ തൊഴിലുറപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഒക്കെ വെച്ചിട്ടാണ് ഈ അമ്മ ഇത് ചെയ്യുന്നത്.